ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് 400-ലധികം സീറ്റുകളാണ്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ യു പി, ബീഹാർ, മഹാരാഷ്ട്ര, ബംഗാൾ എന്നീ 4 സംസ്ഥാനങ്ങളിലെ 210 സീറ്റുകളിലെ വിധി നിർണായകമാണ്. ഇവിടങ്ങളിൽ ബി ജെ പി ഫോർമുല വർക്കൗട്ടാകുമോ പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. മോദി ലക്ഷ്യമിടുന്നത് 400-ലധികം സീറ്റാണ്. ഇന്ത്യ സഖ്യം ലക്ഷ്യം വയ്ക്കുന്നത് 272 സീറ്റിലധികം നേടി ഭരണം നേടുക എന്നതുമാണ്. ആരുടെ സ്വപ്നമാണ് പൂവണിയുക എന്നത് ചോദ്യചിഹ്നമായി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ തവണ നേടിയ 353 എന്ന സീറ്റ് നില NDAക്ക് കരുത്താകുമ്പോൾ ഇന്ത്യ സഖ്യം തീർച്ചയായും ഉയർക്കും. രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന 4 സംസ്ഥാനങ്ങൾ ഇരു മുന്നണികളെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പരിശോധിക്കാം. ബി ജെ പിയുടെ കരുത്തായി ആദ്യം മുതൽക്കേ പറയുന്ന സംസ്ഥാനമാണ് യു പി. ബി ജെ പിക്ക് വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് അവർ അടിയുറച്ച് വിശ്വസിക്കുന്ന സംസ്ഥാനം കൂടിയാണത്. ആകെ 80 സീറ്റുകളിലാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ആകെ ഇതുവരെയായി വോട്ടെടുപ്പ് നടന്നത് 39 സീറ്റുകളിലാണ്. 2014 2019 ബി ജെ പിയുടെ മികച്ച പ്രകടനത്തിന് അടിത്തറയിട്ട സംസ്ഥാനത്ത് 75 സീറ്റ് എന്ന ലക്ഷ്യവുമായാണ് ബി ജെ പി പ്രചരണം തുടങ്ങിയത്. എന്നാൽ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെന്ന ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. കഴിഞ്ഞ 2 തവണത്തെ ആ ഒരു മോദി തരംഗം അല്ലെങ്കിൽ മോദി പ്രഭാവം ഇത്തവണ ഇല്ല എന്നാണ് എസ് പി, കോൺഗ്രസ് സഖ്യം വിലയിരുത്തുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ ബി ജെ പി 62 സീറ്റും, ബി എസ് പി 10 സീറ്റും, എസ് പി 5 സീറ്റും, കോൺഗ്രസ് 1 സീറ്റും, അപ്നാദൽ എസ് 2 സീറ്റുമാണ് നേടിയത്. ഇന്ത്യ മുന്നണി ശക്തമായ വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനമാണ് ബീഹാർ. കഴിഞ്ഞ തവണ 40 സീറ്റുകളിൽ 39 എണ്ണത്തിലും വിജയിച്ച NDA കരുത്ത് ഇത്തവണയും ബി ജെ പിക്ക് മുതൽക്കൂട്ടാണ്. എന്നാൽ സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വോട്ടാക്കി മാറ്റാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത്. നിതീഷ് കുമാറിൻ്റെ ചുവടുമാറ്റം സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. നിതീഷ് NDAക്കൊപ്പം ചേർന്നതോടെ ഇന്ത്യ സഖ്യത്തിൽ മുഖമായി ബീഹാറിൽ നിറയുന്നത് RJDയുടെ നേതാവായ തേജസ്വി യാദവാണ്. തൊഴിലില്ലായ്മ മുഖ്യ ചർച്ചാ വിഷയങ്ങളിലൊന്നായി നിതീഷിനൊപ്പം സംസ്ഥാന ഭരണം പങ്കിട്ടിരുന്ന കാലത്ത് നടത്തിയ 500,000 സർക്കാർ നിയമനങ്ങൾ സ്വന്തം നേട്ടമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് തേജസ്വി യാദവ്. ബി ജെ പിയും RJDയും തമ്മിൽ മത്സരിക്കുമ്പോൾ അവിടെ മേൽക്കോയ്മ ബി ജെ പിക്കാണ്. പക്ഷേ സംസ്ഥാനത്ത് JDUവും RJDയും തമ്മിൽ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ അവിടെ മേൽക്കോയ്മ RJDക്കാണ്. കഴിഞ്ഞ തവണ 40 സീറ്റിൽ 39 നേടിയ NDAക്ക് അതേ പ്രകടനം ആവർത്തിക്കുക അത്ര എളുപ്പമല്ല. ഇനി മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ സ്ഥിതിഗതികൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ മട്ടാണ്. കാരണം ശിവസേനയിലെയും NCPയിലെയും പിളർപ്പുകൾ BJPയെയും ഇന്ത്യ മുന്നണിയെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. UP കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ 41 എണ്ണവും കഴിഞ്ഞ തവണ നേടിയ NDAക്ക് ഇത്തവണ പോരാട്ടം ദുഷ്കരമാണ്. പാർട്ടികൾ പിളർത്തപ്പെട്ടതിൻ്റെ പേരിൽ ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും അനുകൂലമായ ഒരു സഹതാപ സാഹചര്യം അല്ലെങ്കിൽ ഒരു സഹതാപ തരംഗമുണ്ടെന്ന് NCPയുടെ അജിത് പവാർ പക്ഷത്തെ ഛഗൻ ഭുജ്ബൽ തന്നെ തുറന്നു പറഞ്ഞിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. 28% വരുന്ന മറാഠകൾ സംവരണ പ്രശ്നത്തിൽ NDAക്കെതിരെയാണ്. 400 സീറ്റ് എന്ന മുദ്രാവാക്യം BJP മുന്നോട്ട് വെച്ചത് ഭരണഘടനയെ പോലും മാറ്റി എഴുതാനാണെന്ന കോൺഗ്രസിൻ്റെ പ്രചാരണം 12% വരുന്ന ദളിതർക്കിടയിൽ വലിയൊരു ചർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വോട്ട് ചോർത്തിയ പ്രകാശ് അംബേദ്കറും അസദുദ്ദീൻ ഉവൈസിയും ചേർന്നുള്ള സഖ്യം ഇത്തവണ ഇല്ല എന്നത് ഇന്ത്യ സഖ്യത്തിന് ഒരു ആശ്വാസവും മുതൽക്കൂട്ടുമാണ്. മമത എന്ന ഒറ്റ പേരിലാണ് ബംഗാൾ ചർച്ചയാകുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ ഇപ്പോഴത്തെ മുഖ്യ ശത്രുവും മമത തന്നെയാണ്. 400 സീറ്റ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ബംഗാളിൽ നിന്ന് BJP കണക്ക് കൂട്ടുന്നത് 35 സീറ്റാണ്. എന്നാൽ മമതയുടെ നേതൃത്വത്തിൽ തൃണമൂൽ പ്രചാരണം കടുപ്പിക്കുമ്പോൾ 18 സീറ്റ് തന്നെ BJPക്ക് നിലനിർത്താനാകുമോ എന്ന കാര്യത്തിൽ തീർച്ചയില്ല. പോളിംഗ് പൂർത്തിയായ വടക്കൻ ബംഗാളിൽ കഴിഞ്ഞ തവണത്തെ പ്രകടനം കാഴ്ചവെക്കാൻ BJP ബുദ്ധിമുട്ട് വന്നതും തീർച്ചയാണ്. ഡാർജിലിംഗിൽ മുൻതൂക്കമുണ്ടെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ തൃണമൂൽ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മാൽഡയിലും ബെഹ്റാംപൂരിലും ത്രികോണ മത്സരം ഫലം പ്രവചനാതീതമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട്. ബെഹ്റാംപൂരിൽ തൃണമൂൽ യൂസഫ് പട്ടാനെ ഇറക്കിയതോടെ ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിച്ചു പോകാൻ സാധ്യതയേറെയാണ്. മുർഷിദാബാദിൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച CPM സെക്രട്ടറി മുഹമ്മദ് സലീമും കടുത്ത മത്സരമാണ് നേരിടുന്നത്. തൃണമൂലും കോൺഗ്രസ് CPM സഖ്യവും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ BJPക്ക് അത് നേട്ടമായി മാറാനൊരു സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ കുത്തക സീറ്റായിരുന്ന മാൽഡ നോർത്ത് അങ്ങനെയാണ് കഴിഞ്ഞ തവണ BJP ജയിച്ചത്. കൊൽക്കത്ത നഗരത്തിലെ വിവിധ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 24 മണ്ഡലങ്ങളിലാണ് ഇനി പോളിംഗ് നടക്കാനുള്ളത്. BJP പ്രതീക്ഷ വയ്ക്കുന്ന ബംഗാളി ഇതര വോട്ടർക്കാരുള്ള നഗര മണ്ഡലങ്ങളിൽ പക്ഷേ കഴിഞ്ഞ തവണയും തൃണമൂലിനായിരുന്നു നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 4 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് 210 വരുന്ന ഈ സീറ്റുകൾ ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
400-ലധികം സീറ്റ് നേടുമെന്ന് ബി ജെ പി പറയുമ്പോൾ ഈ 210 സീറ്റുകൾ എവിടേക്കെത്തുമെന്നത് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്.